അപ്പോ ഈ മാസത്തെ അവസാനത്തെ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾക്ക് അവധി ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോ ഓരോ മാസവും അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോകും. സാധനങ്ങൾ ഉദ്ദേശിച്ചത് പച്ചക്കറികളൊക്കെയാണ്. അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നമ്മളൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്റെ കൂടെ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ കൂടെ നിൽക്കുന്നത് ജോസാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് ആദ്യമായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നു. നമ്മുടെ മുട്ട ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഷ്ണങ്ങൾ അരിയാം. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അടിപൊളി അടിപൊളി. ഈ അരിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബസ്മതി റൈസ്. ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ടപ്പോ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പോ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മളപ്പോ ഈ പട്ട ഗ്രാമ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ബീൻസ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ അതിനോടൊപ്പം ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയും കൂടെ അതിനോടൊപ്പം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ ലേശം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുവാണ്. വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലീൻ കേട്ടോ. സെറ്റ് സെറ്റ്. അപ്പൊ വെള്ളത്തിന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ആ റൈസിൽ നിന്ന് ഒരു ഒരു വിരലിന്റെ മേലിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സെറ്റ്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് പാകത്തിന് ഇട്ടാ മതി. നമ്മളിപ്പോ ഈ ബിരിയാണി ഒന്ന് അടച്ചുകൊടുക്കാൻ പോവാണ്. നമ്മൾ കുക്കർ തല തിരിച്ചാണ് ഇട്ട് അടയ്ക്കുന്നത്. എങ്ങനെ ഇനി പാളിപ്പോയി കഴിഞ്ഞാല് പണി പാളും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അടച്ചു നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി നോക്കുക വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. കുറച്ച് നേരം ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം എന്തായിരുന്നു. ആ സെറ്റ്, റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാണ്. ഇപ്പൊ നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ്. പിന്നെ നമുക്കിങ്ങനെ തീ ഒന്ന് ഓഫാക്കിയിട്ട് ഇവിടെ അടച്ചു വെക്കാം. നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പോകണം. ആദ്യമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ബാക്കി നോർമൽ ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ കേട്ടോ. വേണ്ട സാധനങ്ങളാണ് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. കുറച്ച് ഇഞ്ചി ചതച്ചത്, കറിവേപ്പില ഉണങ്ങിപ്പോയതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്ന, വേറെ കുഴപ്പമൊന്നുമില്ല. പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ സവാള. ഓക്കെ, കുറച്ച് കടുകിട്ട് പൊട്ടിക്ക. അടുത്തായിട്ട് കുറച്ച് കറിവേപ്പില, ഇഞ്ചി,
പച്ചമുളക്, സവാള കൂടെ ഇട്ടേക്കുന്ന സമയം വേണ്ട. ഇനി സവാള ഒന്ന് വഴറ്റി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് കുറച്ചിട്ട് വെക്കുക. അപ്പോൾ സവാള ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ കുറച്ച് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇളക്കി കൊടുക്കുക. ആ അപ്പൊ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലയാണ് മിക്സ്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. നമ്മൾ ഉപ്പിടം മറന്നുപോയായിരുന്നു അല്ലേ. അപ്പൊ ഉപ്പിടം മറന്നുപോയി. അപ്പൊ ഇനിയിപ്പോ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ആവശ്യത്തില്. ഓക്കെ, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇളക്കലാണ്. ഇളക്കി 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 സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് ഇളക്കി ഇപ്പോൾ കറിക്ക് വരുന്നത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി ആയിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ കറി അപ്പോൾ ഈ ലെവലിലായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിനോടൊപ്പം മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. മുട്ട ഇങ്ങനെ നാലായിട്ട് സൈഡ് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ടുത്ത് മിക്സ് ആക്കി കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അതിനൊപ്പം കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഇടാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഹൈ പ്രഷറിൽ പാതി വെന്ത അരി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ബിരിയാണി ഒക്കെ ഒരുവിധം വെന്ത് നമ്മളുണ്ടാക്കി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് നോക്കാം എല്ലാം സെറ്റാക്കിയിട്ട്. സൂപ്പർ.